ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽ സിംഗ് എംബേഡേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് നമുക്കൊരു ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയാൻ കാരണം, കാരണം ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ നമുക്ക് കുറേയധികം ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ അറിയപ്പെടുന്നതിന് സ്വിസ് ആർമി നൈഫ് ഓഫ് ഇൻസ്റ്റാഗ്രാം എന്നാണ്. കാരണം ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേയധികം ഫീച്ചേഴ്സ് ചെയ്യാൻ സാധിക്കും. സോ അധികം പറഞ്ഞ് മുഷിപ്പിക്കില്ല, നേരെ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോവാം. സോ നമ്മൾ ആപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ആദ്യം. സോ പ്ലേ സ്റ്റോറിൽ നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് ടൂൾ ബോക്സ് ഫോർ ഇൻസ്റ്റാഗ്രാം എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക, അതായത് ജി ബോക്സ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മൾ ജി ബോക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് കിട്ടും. സോ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നമ്മൾ നേരെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തന്നെ ഇതുപോലെ നമുക്ക് ഉണ്ടാവുക. സോ ഇതിൽ നമുക്ക് കിട്ടുന്ന ഫസ്റ്റത്തെ ഫീച്ചർ കളർ പിക്കറാണ്. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു റാൻഡം ഫോട്ടോ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ റാൻഡം ഫോട്ടോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് കളർ കോഡ് കിട്ടും. സോ നമ്മളെ കളർ കോഡ് നേരെടുത്ത് നമുക്ക് കോപ്പി ചെയ്ത് നമുക്ക് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആണ്. സോ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. പിന്നെ നയൻ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, നയൻ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ ആ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോ ഗ്രിഡായിട്ട് കിട്ടും. സോ ഗ്രിഡായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. സോ നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഹോം ഫീഡിൽ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് കണ്ടിട്ടുണ്ടാവും. പല ആൾക്കാരുടെയും ഇങ്ങനെ ചെറിയ ചെറിയ ഒരു രണ്ട് ഘട്ടം മൂന്ന് ഘട്ടം നമ്മൾ കണ്ടോ. അപ്പോൾ നമ്മളായിരിക്കും ഈ ഫോട്ടോ എവിടെയുള്ളത്. സോ നമ്മളെ കിട്ടാൻ നമ്മൾ അവരുടെ പ്രൊഫൈലിൽ ക്ലിക്ക് നമ്മൾ നേരെ അവരുടെ പ്രൊഫൈൽ കണ്ടുവരും. സോ അതായത് പ്രൊഫൈൽ ലിസ്റ്റ് കൂട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയാണിത്. സോ അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. സോ ഇത് നയൻ ഗ്രിഡുള്ള ഫോട്ടോ ആണ്. നമ്മൾ നേരെ ചോപ്പിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഖ്യകൾ ഇട്ടണം, നമ്മൾ സേവും കൊടുത്ത് നമ്മുടെ ഗാലറിയിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് നേരെ ഇൻസ്റ്റാഗ്രാം എടുക്കാം, നമുക്ക് നേരെ അവിടെ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ നേരെ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് കണക്ട് നേരെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മറ്റൊരു ഹെഡേക്കാണ് ഫോട്ടോ കട്ട് ചെയ്ത്, ഇതാണ് ഒന്നാമത്തെ ഫോട്ടോ വരും, ഇതാണ് രണ്ടാമത്തെ ഫോട്ടോ വരും, നമുക്ക് ആ കൺഫ്യൂഷൻ ആവും. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അങ്ങനെ നയൻ ഗ്രിഡായിട്ടുള്ള ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. സോ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റീവ് ഫോൺസ് ആണ്. സോ നമ്മളെ ക്രിയേറ്റീവ് ഫോൺസ് എടുക്കാൻ വേണ്ടി നേരെ നമ്മൾ ക്രിയേറ്റീവ് ഫോൺസ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് എഴുതേണ്ട എന്താ വെച്ചാൽ നമ്മൾ റാൻഡമായിട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഫോണിൽ അവൈലബിൾ ഉണ്ടാകും. നമുക്ക് ഇഷ്ടമുള്ള ഫോണിൽ നമുക്ക് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ വേറെ നമ്മുടെ ബെസ്റ്റ് ഹാഷ്ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബെസ്റ്റ് ഹാഷ്ടാഗ് വളരെ അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. സോ നമ്മളിപ്പോൾ സൈൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. നേരെ നമ്മളതിൽ അപ്ലോഡ് ഇമേജ് കൊടുത്ത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പിക്കാണ് നമുക്ക് ഹാഷ്ടാഗ് കിട്ടുന്നത്, നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ ഈ ഫോട്ടോ അനലൈസ് ചെയ്ത് ഫോട്ടോയിൽ എന്തൊക്കെയാണ് കളേഴ്സ്, ഫോട്ടോയിൽ എന്തൊക്കെയാണ് ഒബ്ജക്റ്റ് എന്നീ കാര്യങ്ങളെല്ലാം തിരഞ്ഞ് നമുക്ക് വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് ഹാഷ്ടാഗ്സ് കണ്ടുപിടിച്ച് തരും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നമ്മുടെ താഴെ ഹാഷ്ടാഗ്സ് വന്നിട്ട് നമുക്ക് നേരെ കോപ്പികൾ കൊടുത്താൽ മതി. അതായത് ഈ ഒരു ടൈമും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ആ സീനറിക്ക് പറ്റിയിട്ടുള്ള ഹാഷ്ടാഗ്സ് മാത്രം നമുക്ക് നേരെ കോപ്പികൾ കൊടുത്ത് നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് കാണിച്ചതിൻ്റെ മെയിൻ ഫീച്ചർ ഞാൻ അടുത്ത് പറയാം. അതായത് നമുക്ക് കിട്ടുന്ന ജി ബോക്സ് കീബോർഡാണ്. സോ ജി ബോക്സ് കീബോർഡാണ് ഞാൻ ഇപ്പോൾ ആക്ടിവേറ്റ് ആക്കിയിട്ടുള്ളത്. ജി ബോക്സ് കീബോർഡായിട്ടുള്ള ഉപകാരം പറഞ്ഞു കഴിഞ്ഞാൽ, സോ iOS യൂസേഴ്സ് ഒരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്ന സമയത്ത് എനിക്കിപ്പോൾ ഒരു പിക്ക് ഇടുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഒറ്റ ഫോട്ടോ ഇടാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വേറൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലില്ല. അതേസമയം നമ്മൾ iOS യൂസറാണ് നമുക്ക് കീബോർഡിൽ ഓരോ ഫോട്ടോസ് നമ്മുടെ ഗാലറി പോയിട്ട് നമുക്ക് കോപ്പി ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഫോട്ടോസ് നമുക്ക് ഇടാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. സോ ഈ ഒരു കീബോർഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജി ബോക്സിൻ്റെ കീബോർഡ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ അതിനായിട്ട് നമുക്ക് നേരെ നമ്മുടെ സ്റ്റോറി ഇടാൻ വേണ്ടി ആദ്യം നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു റാൻഡം പിക്ക് എടുക്കുക, എന്നിട്ട് നമ്മൾ അതിന് ജസ്റ്റ് നമ്മുടെ സ്ക്രീനൊരു കളർ കൊണ്ട് ഞാൻ ഇപ്പോൾ ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. സോ അതിനുശേഷം നമ്മൾ ടൈപ്പിങ്ങിന് എടുത്തു. ടൈപ്പിങ്ങിന് എടുത്ത് നമ്മുടെ പല ആൾക്കാരുടെയും പല കീബോർഡാകും കിടക്കേണ്ടാവും. ഞാനിപ്പോൾ ജി ബോക്സാണ് കടന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ ജി ബോക്സ് കീബോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഇൻ്റർഫേസ് പോലെ തന്നെ കീബോർഡാണ്. അതിൽ നമുക്ക് എക്സ്ട്രാ ഒരു ബട്ടൺ ഇവിടെ വരുന്ന കാണാം. സോ നമ്മൾ നേരെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോസ് കാണാൻ പറ്റും, നമ്മുടെ ഇഷ്ടമുള്ള ഫോൾഡറത്തെ. നമുക്കിപ്പോൾ നമ്മുടെ ക്യാമറ ഫോൾഡറത്തെയാണ് നോക്കി, നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കാം. സോ ഈ ഒരു ഫോട്ടോ നമുക്കിവിടെ വെച്ചു. ഇനി അടുത്തൊരു ഫോട്ടോ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും ഫോട്ടോ ഇപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുത്ത് വയ്ക്കാം. അങ്ങനെ അൺലിമിറ്റഡായിട്ട് നമ്മുടെ സ്റ്റോറി ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് പലതരത്തിലുള്ള പിക്കുകൾ കൊടുന്നിടാൻ സാധിക്കും. സോ ഈ ഒരു ഫീച്ചർ സത്യം പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങൾക്ക് പലർക്കും അറിയാം നമ്മുടെ സ്റ്റോറി നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഓരോ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റണത്. സോ ഈ ഒരു ഫീച്ചറാണ് നമ്മുടെ ഇതിലത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചർ എന്ന് ഞാൻ പറയാനുള്ളത്. കാരണം ഈ ഒരു ഫീച്ചർ പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ iOS ഇടുന്നത് പോലെ നമ്മുടെ ആൻഡ്രോയിഡിൽ പിക്ക് ഇടുന്നത്. സോ ഇങ്ങനെയാണ് അത് ചെയ്യുക. അതേപോലെ വേറൊരു ഫീച്ചർ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇതിലത്തെ നോ ക്രോപ്പ് പോസ്റ്റാണ്. അത് നിങ്ങൾ പലപ്പോഴും ഫേസ് ചെയ്യണം, നമ്മൾ ഇൻസ്റ്റാഗ്രാം നല്ലൊരു അടിപൊളി പിക്ക് എടുത്തണം, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചില ഭാഗം കട്ട് ചെയ്ത് പോയിട്ടണം. കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ 4:3 എന്നുള്ള ആ റേഷ്യോ തന്നെ എല്ലാ പിക്കും ഉണ്ടാവും. ബട്ട് നമുക്ക് ഈ നോ ക്രോപ്പ് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു വൈറ്റ് എന്നുള്ള ഇപ്പോൾ നിങ്ങൾക്ക് റെഡ് കാണാം. സോ ഈ രീതിയിൽ നമുക്ക് വൈറ്റ് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ക്രോപ്പ് ആവാതെ ഫുൾ ഫോട്ടോ കൊള്ളിക്കുന്ന രീതിയിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറയാം കുറേ ഫീച്ചേഴ്സുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഗായ്സ്. അതുപോലെ വേറൊരു അടിപൊളി ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റീപോസ്റ്റിന് വേണ്ടിയുള്ള ഫീച്ചറാണ്. അത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്പെഷ്യാലിറ്റികളോ തന്നെയാണ്. നമ്മൾ നേരെ നമ്മുടെ റീപോസ്റ്റ് കൊടുക്കുക, അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഓപ്പൺ ചെയ്യുക.
ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഇപ്പോൾ നമുക്ക് റീപോസ്റ്റ് ചെയ്യണം തോന്നിയ സ്റ്റോറി ഉണ്ടാവും, അത് നമ്മൾ നേരെ സൈഡിൽ കൊടുത്ത് നമുക്ക് അതിൽ ഷെയർ ടു എന്നുണ്ടാവും. അതിൽ ഷെയർ ടു കൊടുത്ത ശേഷം നമുക്കതിൽ ജി ബോക്സ് കൊണ്ട് തരുന്നു റീപോസ്റ്റ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നേരെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയാൽ നമുക്ക് ഇവിടെ ഇതിപ്പോൾ ചെയ്ത പേജിന് അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ, അതായത് നമുക്ക് അവരുടെ ക്രെഡിറ്റ്സ് കൊടുക്കണം, ക്രെഡിറ്റ്സ് എവിടെ വരേണ്ടത്, ഇപ്പോൾ ക്രെഡിറ്റ് ഇല്ലാത്ത രീതി ചെയ്യണോ, ആ രീതിയിൽ നമുക്കൊരു ഓപ്ഷൻ കിട്ടും. അതിന് ശേഷം നമുക്ക് വൈറ്റ് കളറാണ് ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ നേരെ റീപോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീപോസ്റ്റ് കൊടുത്താൽ എനിക്ക് ഫീഡ് കൊടുത്താൽ മതി. ഫീഡ് കൊടുത്താൽ നേരെ നമ്മുടെ ഫീഡിൽ വരും. നമുക്കിത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം, അല്ലാതെ ഫുള്ള് വിളിക്കാം ഫുള്ള് വിളിക്കാം. അതിനുശേഷം നമ്മുടെ ഈ ആപ്ലിക്കേഷൻ വേറെ യൂസ് പറയാൻ നമ്മൾ നേരെ ഇവിടെ ഞാൻ പേസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഓൾറെഡി ആ ഫോട്ടോയിലത്തെ എല്ലാ ഹാഷ് ടാഗ്സും ക്യാപ്ഷനും അവർക്ക് കൊടുക്കേണ്ട ക്രെഡിറ്റും എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടി ചെയ്യും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പവർ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും. കാരണം നമുക്ക് ചെയ്യേണ്ട എല്ലാ വർക്കും വളരെ സിമ്പിളാക്കി തരികയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. സോ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കവർ ചെയ്തെന്ന് കരുതുന്നു. സോ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യണം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും അതേപോലെ ഇൻസ്റ്റാഗ്രാം എല്ലാവരും യൂസ് ചെയ്യുന്നതാണല്ലോ, എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.